നമസ്കാരം. എയ്ഡ്സ് എന്ന മഹാമാരി ഒരു ദുർഭൂതത്തെ പോലെ ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങിയിട്ട് നീണ്ട 4 ദശാബ്ദങ്ങൾ കഴിഞ്ഞു. 1981 അമേരിക്കയിലെ സെൻറ്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വളരെ വിരളമായ ശ്വാസകോശ സംബന്ധമായ ഒരു രോഗത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവിടുന്നു. നേരത്തെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന 5 യുവാക്കളിലായിരുന്നു ഈ രോഗം കണ്ടെത്തിയത്. മനുഷ്യകോശങ്ങളുടെ പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട ഈ രോഗം പകർന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണെന്നും സ്ഥിരീകരിച്ചിരുന്നു. ഈ രോഗികൾ എല്ലാവരും തന്നെ സ്വർഗാനുരാഗികളാണെന്ന് അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇവരിൽ 2 പേർ പിന്നീട് മരണമടഞ്ഞു. ഒരു വർഷത്തിന് ശേഷം ലോകം മുഴുവൻ ഭീതിയോടെ കേട്ട എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശമായിരുന്നു അത്. ഇതുമായി ബന്ധമില്ലെങ്കിലും ചർമ്മത്തെയും മ്യൂക്കസ് തരങ്ങളെയും ബാധിക്കുന്ന കാപ്പോസിസ് സാർക്കോമ എന്ന രോഗാവസ്ഥ സാൻഫ്രാൻസിസ്കോയിലും ന്യൂയോർക്കിലും കണ്ടെത്തിയതും ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഇതും ബാധിച്ചിരുന്നത് സ്വർഗാനുരാഗികളെ തന്നെയായിരുന്നു. ഇതേ സമയം തന്നെയാണ് കഴുത്തിലും കക്ഷത്തിലും മറ്റും മുഴകൾ കണ്ടെത്തിയ ഒരു പറ്റം സ്വർഗാനുരാഗികളുടെ രക്തം ലണ്ടനിലെ സെയിൻറ് മേരീസ് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എടുത്തത്. ഇത്തരത്തിൽ ഗ്രന്ഥികളിൽ വലുതായി മുഴകൾ പ്രത്യക്ഷപ്പെടുന്നത് ശരീരം ഒരു അണുബാധയെ ചെറുക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഇവരിൽ എല്ലാവർക്കും അവരുടെ സ്വാഭാവിക പ്രതിരോധശേഷിയിൽ ഒരേപോലെ തകരാറുകൾ ഉള്ളതായി പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒരു വർഷത്തിന് ശേഷം സമാനമായ കേസുകൾ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്ന് ഇതിനെക്കുറിച്ച് ധാരാളം കിംവദന്തികളും പരന്നിരുന്നു. ഇത് തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക വഴി പകരുന്നതാണെന്നതായിരുന്നു അതിലൊരു വസ്തുത. എന്നാൽ പാരമ്പര്യമായി വരുന്നതാണെന്ന ഒരു വാദഗതിയും അക്കാലത്ത് പ്രചാരണത്തിലുണ്ടായിരുന്നു. ചില മരുന്നുകളുടെ പാർശ്വഫലമാകാം എന്ന് അനുമാനിക്കപ്പെട്ടു. സ്വർഗാനുരാഗികളിൽ മാത്രം വരുമെന്ന് കരുതപ്പെട്ട ഇതിനെ ആദ്യം ഗ്രിസ് എന്ന പേരിട്ടായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ താമസിക്കാതെ സാധാരണ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും ഈ രോഗം വരാമെന്ന് തെളിയുകയും ചെയ്തു. ആദ്യ രോഗം സ്ഥിരീകരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രോഗകാരിയെയും തിരിച്ചറിഞ്ഞു.